ഭയങ്കര ആഗ്രഹിച്ച് നമ്മളൊരു ആനപ്പണിക്ക് ചെന്ന് കയറുന്നു അല്ലേ. പക്ഷേ നമ്മളൊരു ആ ഒരു കയറുന്നതിന് ശേഷമുള്ള ഒരു അഞ്ചോ എട്ടോ വർഷം നമ്മൾ ആ സമയത്ത് ശരിക്കും ജീവിതത്തിൽ പേടിച്ചു പോയിട്ടുള്ള പല സന്ദർഭം ഉണ്ടാവും. കാരണം ഒരു വന്യജീവിയുടെയാണല്ലോ, നമുക്ക് അയ്യോ ഈ പണിക്ക് വരണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോയ സന്ദർഭങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ മനുഷ്യന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു എനിക്ക് ഈ ആനയുടെ അടുത്ത് ചെല്ലാഞ്ഞ എനിക്ക് അന്നത്തെ സ്വർക്കം വരില്ല. അങ്ങനെയാണ് എനിക്ക് എനിക്ക് നമ്മള് കൊണ്ടെടുക്കുന്ന ഒരു ആന ഇത്രയും വലിയൊരു ജീവിയാണ്, ഒരു വന്യജീവി. നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് ഭയങ്കര കൊമ്പും തുമ്പിയൊക്കെ വിരിച്ചു നിൽക്കുന്ന ഒരു അങ്ങനെ ഒരു ഭയം എന്ന് പറയുന്ന വികാരം നമുക്കത് ഉണ്ടായിട്ടില്ല. ഇത്ര വർഷം നമുക്ക് അതുണ്ട്. ആന ഇടയുമ്പോഴും ഓടുമ്പോഴും അപ്പോൾ പോലും ഇല്ല. അവര് നമ്മളെ ഓടിച്ചു, നമ്മളെ ഓടി ആന പോയി എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ അടുത്തേക്ക് കയറി ചെല്ലാൻ നമുക്കൊരു പേടി ഉണ്ടായിട്ടില്ല. അതെന്തോ അവന് രണ്ടാമത് നമ്മളെ ഓടിച്ചു കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ, എങ്ങനെയായിരിക്കും ആന നമ്മളോട് പെരുമാറുക എന്ന് പറയുന്നത് നമുക്ക്. അപ്പൊ ആനക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 5 വയസ്സായ കുട്ടികളുടെ ഒരു ബുദ്ധിയാണ് ആനക്ക്. ഇപ്പൊ ചെയ്ത് പിന്നേക്ക് ഓർമ്മയുണ്ടാവില്ല, അവർക്ക് ഓർമ്മയുണ്ടാവും. അവർക്ക് വിശേഷ ബുദ്ധി ഇല്ലാത്തൊരു മൃഗമാണ്. പക്ഷേ നമ്മൾ പഠിച്ച പഴയ ഒരു കഥയുണ്ടല്ലോ, തയ്യൽക്കാരനോടുള്ള വാശി വെച്ച് അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കൊണ്ട് വെള്ളം ഒഴിച്ച് എന്ന് പറഞ്ഞ അതേപോലെ ചില പാപ്പാന്മാരോടും അവന്റെ മനസ്സിൽ വെച്ചിട്ട് ചില ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരോടും ഒരുപോലെ ആയിന്ന് വരില്ല. പക്ഷെ എനിക്കിപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ ആനപ്പണി എടുക്കുന്നത് എനിക്ക് ഒരു ആനയായിട്ടും അങ്ങനെ ഒരു പേടി അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോകാൻ അത് വേണ്ട അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. ഇല്ല അല്ല, ഞാൻ ചോദിക്കണേ ഇപ്പം ഇടഞ്ഞു, നമ്മളെ ഒന്ന് ഓടിച്ചു ഓടിച്ചിട്ട് നമ്മൾ മാറി ഈ ആന ഒന്ന് ശാന്തനാവട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുന്നൊരു സന്ദർഭം. അത് കഴിഞ്ഞ് നമ്മൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും ഒരു പക്ഷേ ആനയുടെ മുഖം പഴയ ശാന്തതയിലേക്ക് വന്നിട്ട് വന്നാലേ നമ്മൾ പോകാൻ പാടുള്ളൂ. അല്ലാണ്ട് ആനയ്ക്ക് ഗൗരവമുണ്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ പോകാൻ പാടില്ല. ചെറിയൊരു തോന്നലുണ്ടെങ്കിൽ പോലും എന്നുവെച്ചാൽ ആന നമ്മൾ ചെല്ലുമ്പോൾ ആനയ്ക്ക് ഒരു സന്തോഷമായിട്ടുള്ളൊരു പ്രേരിപ്പുണ്ട്. നമ്മൾ ചെല്ലണ സമയത്ത് ആന നമ്മുടെ മുഖത്തേക്ക് നോക്കി ചെവിയൊക്കെ അടിച്ച് നല്ലൊരു സന്തോഷത്തോടു കൂടെ അങ്ങനെ ചെവിയൊക്കെ അടിച്ച് നല്ല സന്തോഷം എന്നുള്ളൊരു ഭാവം നമുക്ക് അറിയും, തോന്നിക്കും. ആ സമയത്തേ പോകാൻ പാടുള്ളൂ. അല്ല നമ്മളെ കാണുന്ന സമയത്ത് ആന നമ്മളെ ഗൗരവപ്പെട്ട് നോക്കുക അല്ലാണ്ട് ഒരു അനക്കല്ലാണ്ട് നിൽക്കുക ചെവി വട്ടം പിടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓടിയൊക്കെ കയറി ചെല്ലരുത്. അതെന്ന് വെച്ചാൽ അവരുടെ ആ ഭാവത്തിന് മാറ്റം വരും. അവർ നമ്മളെ അങ്ങോട്ട് ശരിക്ക് മനസ്സിലാ അറിയാത്ത കൂടുതൽ കാണിക്കും. അത് നമ്മൾ അറിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. അല്ലാണ്ട് നമ്മൾ പാപ്പാനല്ലേ ആനയല്ലേ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഓടിച്ചെല്ലാനൊന്നും പാടില്ല. അവരുടെ ഭാവരസം നോക്കിയിട്ടേ കയറി ചെല്ലാൻ പാടുള്ളൂ. ഇപ്പൊ പെട്ടെന്ന് ഇപ്പോ ഈ ആനോട് ഓർക്കത്തിൽ ഇപ്പൊ ചിലപ്പോൾ ഞാൻ ഇത് ചോദിക്കാൻ കാര്യം, ഇന്നത്തെ കാലഘട്ടത്തില് ഇപ്പൊ നമ്മളെല്ലാം ഈ പാപ്പാന്മാര് പുതിയ തലമുറയിലെ പാപ്പാന്മാര് അവർക്ക് ഇപ്പോൾ ഒരു ഭയങ്കര ഹീറോസ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നത് ഒരു ഉത്സവത്തിന് ഒരു ആന ഇടയുന്നു, ആന ഒന്ന് ഓടാൻ ശ്രമിക്കുന്നു, അതിൻ്റെ കൊമ്പെ പിടിച്ച് തള്ളി അവരിതായിട്ടുള്ള അങ്ങനെയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് അവർ ഹീറോസ് ആയിട്ട് വാഴ്ത്തപ്പെടുന്നുണ്ട്. അത് സത്യത്തിൽ അത് അങ്ങനത്തെ ഒരു നടപടി അവരെ പൊതുജനത്തെ രക്ഷിക്കാനായിരിക്കും, പക്ഷെ അയാളുടെ ജീവന് ഒരു റിസ്ക് എടുക്കുമല്ലേ ചെയ്യുന്നത് ശരിക്ക്. അത് അങ്ങനെ ഉണ്ട്. അത് ചില ആനകൾക്ക് ഈ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആനകളൊന്നും ഇപ്പം ഇല്ല. ഇപ്പം നമ്മുടെ നാടൻ ആനകൾ എന്ന് പറയുന്നത് നന്ന് കുറവാണ്. ഇപ്പം ഈ ബീഹാർ എന്ന് പറഞ്ഞ ഒരുവിധം ചട്ടവട്ടമില്ലാത്ത ഒരു യാതിയുള്ള ആന നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു ചട്ടവട്ടങ്ങളൊന്നും ഇല്ലാത്തൊരു ആനകളാണ്. അപ്പോൾ അവർക്ക് ശരിക്കും ഇപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ ചെറിയ ചെറിയ കുട്ടികളൊക്കെയാണ് കൊണ്ടെടുക്കുക എന്നൊക്കെ പറയണൊക്കെ ഉണ്ട്, ഉണ്ടായിട്ട് വേണം, കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഈ ആ മറ്റുള്ള നമ്മുടെ നാടനാനുള്ള ആ ഒരു പവറോ ആ ഒരു ചട്ടവട്ടങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്താലും എന്ത് ചെയ്യണോ അവർ ഇതാ കാണിക്കുക കാണുക എന്നല്ലാണ്ട് വേറെ ശരിക്കും അറിഞ്ഞിട്ടോ ഒന്നും അല്ലാതെ ആ അങ്ങനെയാണ് ആനകള്. ശരിയാണ്, നമ്മുടെ നാടൻ ആനകളെ കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിലൊന്നും ഈ ആനകളൊക്കെ അതിനെപ്പറ്റി അറിയില്ല. ഈ ശിവജിയിൽ കയറി കഴിഞ്ഞ ശേഷം പിന്നീട് കയറുന്ന പ്രധാനപ്പെട്ട ആനകൾ ഏതൊക്കെയായിരുന്നു? ശിവജി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പറഞ്ഞില്ലേ ഓണക്കൂർ പപ്പനാവെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് പിന്നെ
അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മുടെ സ്വാമിക്ക് പിന്നെ ബീഹാറിന്ന് ഒരു ആനക്കുട്ടി ഗണേശൻ എന്ന് പറഞ്ഞ ഒരു ആനക്കുട്ടി കൊണ്ടുവന്നു, മുമ്പ് വേറൊരു ആന ഉണ്ടായിരുന്നു. അതിനെ കൊണ്ടുവന്ന് അത് പിന്നെ രണ്ട് മൂന്ന് കൊല്ലം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ വിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പുന്നത്തൂർ ദാമോദരൻ എന്ന് പറഞ്ഞൊരു ആനമ്പിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പുതിയ രാമേന്ദ്ര ടേമിലേക്ക് പറഞ്ഞു ആയിരുന്നു. അതുപോലെ ഒരു ആറേഴ് കൊല്ലം നിന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിനെ വിറ്റപ്പോൾ പിന്നെ നമ്മൾ ഈ രാമേന്ദ്രനെ നമ്മളെ രാമേന്ദ്രനിൽ ആറേഴ് കൊല്ലം നിൽക്കുന്നു. അതിനുശേഷം രാമേന്ദ്രനെ വിൽക്കുന്നു അവർ തെച്ചുകൊടുത്തു. അതുകൊണ്ട് ദേവസ്വത്തിലാക്കി കൊടുക്കുന്നതും നമ്മൾ തന്നെയാണ്. ഞാൻ അവിടെ മൂന്ന് കൊല്ലം നിൽക്കണ്ടായി. അവിടെ അതിനുശേഷം മൂന്ന് കൊല്ലം നിന്നു. ഈ വിൽക്കുന്ന ആ ദിവസം സന്ദർഭം ഉണ്ടല്ലോ, അന്ന് വിൽക്കണമെന്ന് അറിയാമായിരുന്നു, ആനെ വിറ്റു എന്ന് നമുക്ക് അറിയാമായിരുന്നു. അന്ന് എനിക്കറിയില്ല ആനെ വിറ്റു എന്ന്. നമ്മൾ കൊണ്ട് അവിടെ കെട്ടിക്കൊടുക്കാൻ അവിടെ കെട്ടാൻ പോകുമ്പോൾ നമുക്ക് അറിയില്ല. ഇല്ല, എന്താ വെച്ചാൽ എന്നോട് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആന അവിടെ പട്ടയൊക്കെ ഇഷ്ടംപോലെ കിട്ടാണ്ട് അവർ നമുക്ക് നമ്മൾ ആന അവിടെ പട്ടയിൽ നിന്ന് കൊണ്ടുവന്ന ആർക്ക് ചിലവ് കടത്തരാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നമുക്ക് കുടുംബം ഒരു പ്രാവശ്യം അവിടെ കൊണ്ട് നിർത്തു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടു ചെന്നു. അവിടെ കൊണ്ടു ചെന്നിട്ട് പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഇവർ കമ്മിറ്റിക്കാരൊക്കെ കൂടുതലും പിരിക്കാൻ നടക്കലും അങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് ഒരു മനസ്സിലായത്. അപ്പോഴാണ് ആന മേടിക്കാനുള്ള പരിപാടിയാണ് ഇവരുടെ എന്നുള്ളത് മനസ്സിലായത്, തോന്നൽ വന്നത്. അപ്പം നമ്മൾ ഡെയിലി മേടിച്ചോട്ടെ, നമുക്ക് പാരായാലിപ്പോൾ എന്താ, നമുക്കിപ്പോൾ എവിടെയെങ്കിലും നമുക്ക് പണിയെടുക്കണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവിടെ നിന്നു. അപ്പോൾ പിന്നെ കമ്മിറ്റിക്കാരൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു, അതെ നമ്മൾ ഈ കമ്മിറ്റിയിലൊന്നും ആനപ്പണി അങ്ങനെ ഒരു ഇതായിട്ടൊന്നും എടുത്തിട്ടില്ല. നമ്മളൊരു ഒരു വ്യക്തി ഒരു ആനവിൽ പണിയെടുക്കണു അങ്ങനെ. ഇപ്പോൾ നിങ്ങൾ കമ്മിറ്റിക്കാകുമ്പോൾ നമുക്കത് അയ്യ അല്ല കുട്ടപ്പനാരേ കുട്ടപ്പനാരെ എങ്ങനെ വേണ്ട വെച്ചാൽ ഇതുപോലെ ഇതേവരെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ കൊണ്ടുവരണം കേട്ടോ, ഞാൻ അതിനെ പറ്റി അറിയാൻ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവിടെ മൂന്ന് കൊല്ലം ഒരു കമ്മിറ്റിക്ക് മൂന്ന് കൊല്ലത്തെ ഭരണമാണ്, ആ മൂന്ന് കൊല്ലം വരെ നമുക്കൊരു കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞ് കമ്മിറ്റി മാറി മാറിയപ്പോൾ പറഞ്ഞു കുട്ടപ്പനാര് ആന പുറത്തേക്കൊന്നും കൊണ്ടുവന്നോട്ടെ പറഞ്ഞു. നമ്മുടെ എല്ലാ ആനകളെ കൊണ്ടുപോലെ നീരുകാലം കഴിഞ്ഞ നീരുകാലത്തിന്റെ സമയത്ത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പത്ത് റുപ്യൊക്കെ ചെലവാശി കിട്ടുക. അപ്പൊ ഈ പത്ത് റുപ്യ ചെലവാശി കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ചെലവ് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ച് എനിക്ക് മുതലാവില്ല എന്ന് പറഞ്ഞ് പോകുന്നതാണല്ലോ. അപ്പൊ ആനയെ പേടിച്ചിട്ടോ ആനയുടെ ആനക്ക് നല്ല ഇഷ്ടം ഇന്നും എനിക്ക് അതിനെ രാമെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ആനയാണ്. എനിക്ക് ഇരിക്കാൻ എൻ്റെ വീട് മുതൽക്ക് ഉണ്ടാക്കി തന്ന ഒരു ആനയാണത്. അപ്പോൾ നമ്മളതിനെ മറക്കൽ എൻ്റെ ഒരു മകനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ആനയായിരുന്നു അത്. ഇപ്പോഴും എനിക്ക് ആ സ്നേഹം ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷേ അവർ മേടിച്ചു എന്ന് വിചാരിച്ചിട്ട് പക്ഷേ പറഞ്ഞൊരു കാര്യമില്ല, നമുക്ക് സ്വാതന്ത്ര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ എടുക്കാറില്ല. പക്ഷേ എനിക്ക് എന്നാലും രാമെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആനയാണ് ഇന്നും അതെ. ഈ രാമൻ കഴിഞ്ഞു നമ്മൾ മറ്റേ ശിവജി തുടങ്ങി രാമനിലേക്ക് എത്തി. രാമൻ ശേഷമാണ് നമ്മൾ പിന്നെ ജയറാം മേടിച്ച ജയറാം കണ്ണനിലേക്ക് എത്തുന്നത്. കുറെ വർഷം പഴയ പെരുമ്പാവൂർ കണ്ണൻ അല്ലേ. ഈ കണ്ണൻ്റോടൊപ്പം ഉള്ളൊരു കാലഘട്ടം എങ്ങനെയായിരുന്നത്? കണ്ണൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൊടുത്തുള്ള സ്വാമിയുടെ അവിടുത്തെ പോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യമായിട്ട് നമ്മുടെ ഇഷ്ടംപോലെ കൊണ്ടുനടക്കുന്ന ഒരു ആനയായിരുന്നു. എന്താ വെച്ചാൽ അങ്ങോട്ട് എങ്ങനെയാ വെച്ചാൽ നമ്മൾക്ക് എല്ലാ ചുമതലയും ഏൽപ്പി സ്വാമിയാണ്. അതിൻ്റെ എല്ലാ എഴുന്നള്ളിപ്പ് ഏൽക്കലും കാര്യങ്ങളൊക്കെ രാജസ്വാമി. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നമ്മുടെ സൗകര്യത്തിന് എങ്ങനെ വേണമെച്ചാൽ നമുക്ക് കൊണ്ടുനടക്കായിരുന്നു. നമുക്ക് യാതൊരു വിധം ഇതും ഉണ്ടായിട്ടില്ല. എന്താ ആവശ്യിച്ചാൽ അത് നമ്മൾക്ക് അംഗീകരിച്ച് തരും. അങ്ങനെ വളരെ ഇതായിട്ട് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആനപ്പണി ഏറ്റവും സന്തോഷമായിട്ടൊരു ആനപ്പണിയായിരുന്നത് ജയറാമൻ്റെ. ഓ എത്ര വർഷം വരുന്നത്? 13 വർഷം. 13 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ അതിന് ഇത്തിരി പ്രായമായപ്പോൾ പിന്നെ ഞങ്ങൾ അതിനെ വിൽക്കാന്നുള്ളൊരു മാറി. അതിനകത്ത് ഇവിടെ തിരുവാണിക്കാവ് പഴുവിൽ തിരുവാണിക്കാവിലേക്ക് കൊടുത്തു. അവിടെ കൊണ്ടുപോയി ആക്കി കൊടുത്ത് വേറൊരു പാപ്പാനെ ആക്കി കൊടുത്ത് ഞാൻ അങ്ങോട്ട് പോരും ചെയ്തു. അത് പോയിട്ട് പിന്നെ രണ്ട് മൂന്നാല് കൊല്ലമൊക്കെ നിന്ന് പോകണ്ട. നമ്മൾ പിന്നെ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇല്ല ഇല്ല നമ്മളൊരു മുതലും പിന്നെ പോകുന്ന പിന്നെ അതിനെപ്പറ്റി നമ്മൾ അത്ര ഇതാവാറില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിലേ ഏറ്റവും നമുക്കൊരു ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ കൊണ്ടു നടന്നതല്ല അല്ലാണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ആനകളിൽ എല്ലാം തികഞ്ഞവൻ, അതായത് ഭംഗിയിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ ആന ഏതായിരിക്കും? ഭംഗിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ പൂക്കോട് ശിവ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആനയായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ട. ഇപ്പോൾ നമ്മുടെ ജയറാമൻ മേടിക്കണം എന്ന് വിചാരിച്ച ഒരു ആനയാണ്, ആഗ്രഹിച്ച ആനയാണ്. അപ്പോൾ ഞാനും പറഞ്ഞു മുതലാളി നമുക്ക് അതിനെ മേടിക്കുക. പക്ഷേ യോഗം തിരുവമ്പാടി കൃഷ്ണനാണ് എന്ന് നമുക്ക് യോഗമില്ലിരിക്കാം, അത്രയല്ലേ ആശിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് കൃഷ്ണനാണ് യോഗം. അവർ നമ്മുടെ 25 വരെ നമ്മുടെ മുതലാളി ചോദിച്ചതാണ്. അപ്പോൾ 28 തിരുവമ്പാടിക്ക് കൊടുത്തത്. അതിനും ഡേവിസ് സാറിൻ്റെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ആനയായിരുന്നു അത്. അതിന് മുമ്പിൽ ഒന്ന് താമസിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ആനയിൽ ഗാംഭീര്യം കൊണ്ട് ഇപ്പം നമ്മളൊരു കാണുമ്പോൾ ഇപ്പം പലരും എന്താണ് തെച്ചിക്കോട്ടിനൊക്കെ ചിലപ്പോൾ പേടിക്കുക, അത്ര നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ പേടിക്കണ്ട. പക്ഷെ നമ്മൾ ആനപ്പണി തുടങ്ങുന്ന കാലത്ത് അന്നത്തെ കുറേ തലതൊട്ടപ്പന്മാരുണ്ടല്ലോ ആനക്കൂട്ടത്തിൽ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഒരു പേടിക്കണം ഇവനെ കണ്ടാൽ തന്നെ രണ്ടടി ഒന്ന് പുറകോട്ട് മാറണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ആനേതായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൊരാന ഗജാലക്കില്ലാടി എന്ന് പറഞ്ഞാൽ എടത്തൊട്ടി വേദരുടെ ഒരു ആന ഉണ്ടായിരുന്നു, എടത്തൊട്ടി സുമാരൻ. അവൻ നല്ലൊരു രാജകലയായിരുന്നു, നല്ലൊരു ആന, ആനക്കാരന് കയറാൻ പറ്റില്ല, പരീക്ഷിക്കാൻ പറ്റിയൊരു ആനയായിരുന്നു. അവനെ കുറിച്ച് കേട്ടിട്ടുള്ളത് പറഞ്ഞു, അവൻ ആന നല്ല ആനക്കാരനെ ആനപ്പൊടി പഠിപ്പിക്കുന്ന ഒരു ആന, നല്ല സൈസുള്ള ആനയാണ്, നല്ല ഇതുള്ള ആനയാണ്. ആനക്കാരനെ ആനപ്പണി പഠിപ്പിക്കുന്ന ഒരാനായിരുന്നു സുമാരൻ. സുമാരനെ കുറിച്ച് കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഭവം? സുമാരനെ ഞാൻ അന്ന് എനിക്ക് അത്രയ്ക്ക് പ്രായമായിട്ടില്ല, 10-25 വയസ്സ്. അപ്പോൾ അന്ന് എടുത്തോട്ട് വയതിൽക്ക് 3 ആനയായിരുന്നു, ഒന്ന് ഈ സുമാരൻ, ഒന്ന് കൃഷ്ണൻകുട്ടി, ഒന്ന് ഒരു രാജൻ എന്ന് പറഞ്ഞൊരു, അങ്ങനെ 3 ആന. രാജൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പൊരാന, ചെറു നല്ലൊരാനയാണ്, നല്ലൊരാനയായിരുന്നു. അത് പിന്നെ ഐസിലാൻഡ് പോയത്. പക്ഷേ സുമാരനാനൊക്കെ നല്ല ഒരാനയായിരുന്നു. ആനയാണ് എനിക്ക് വളരെ വരുന്ന കണ്ടാൽ നമുക്ക് ഒന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ വന്നിരിക്കണം. മാറിപ്പോവും കണ്ട അങ്ങനത്തെ ഒരു ആനയായിരുന്നു. മറ്റേത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളെ തോന്നിച്ചു സുമാരനെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ആനയായിട്ട് കണ്ടാൽ നമ്മൾ വഴി മാറി നിൽക്കും, ആനയാണ് വരണതെന്ന് നമ്മൾക്ക് തോന്നും. മറ്റേതൊന്നും ഇന്നിപ്പോ അങ്ങനത്തെ ഒരു ആനയായിട്ട് നമുക്കിപ്പോ ഒന്നും അങ്ങനെ പറയാനുള്ള എന്റെ അനുഭവത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇന്നിപ്പോ ശുദ്ധ ഉള്ള ആനകളാണ് ഒക്കെ കണ്ടിരിക്കുന്നത്. ഇപ്പൊ വലിയ വലിയ ആനകളെന്നൊക്കെ പറയുമ്പോൾ പുതുപ്പള്ളി ആന, ആന പുതുപ്പള്ളി ആന എന്ന് പറഞ്ഞാൽ ഒരു ഇതില്ല, ഒരു ഓടിപ്പോക്കുണ്ട് ചെറുതായിട്ട് ഒന്ന് കണ്ട, അത്ര അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ ഉള്ള ഒരു ആന ഇല്ല. പിന്നെ ഇപ്പോ പണ്ട് നമ്മുടെ കാഞ്ഞിരക്കാട് പിന്നെ ഗണപതി, നമ്മുടെ പോപ്സ് മലയാളി ഉണ്ടായിരുന്ന ഗണപതിയാന, അതൊക്കെ നല്ലൊരു പിന്നീട് മംഗലാമന്തിക്ക് വന്ന, അതൊക്കെ നല്ല കണ്ടാൽ തന്നെ നല്ലൊരു ഐശ്വര്യമുള്ള ഒരു ആനയാണ്. അങ്ങനെയൊക്കെ അല്ലാണ്ട് പിന്നെ വേറെ ഒന്നും അത്ര. ആവശ്യത്തിന് അടിക്കുകയാണെച്ചാൽ, അടിച്ചു കഴിഞ്ഞാൽ അവനെ അഴിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ കണ്ട് അതിനെ ഒരടി ഉപദ്രവിക്കാൻ നിന്നാൽ അവനത് മനസ്സിൽ വെക്കും, സൂക്ഷിച്ചു വെച്ചേക്കും. അവനെ എവിടെ താപ്പ് കിട്ടണച്ചാൽ അവിടെ പിടിക്കുകയാണ്.